വിനോദ് എം എൽ എ നമുക്കൊപ്പമുണ്ട്. എം എൽ എ, താങ്കളുടെ മണ്ഡലത്തിലാണ് ഈ കൊച്ചി നഗര മധ്യത്തിലാണ് ഇത്ര സുലഭമായി പൊതുവിടങ്ങളിൽ ലഹരി വിൽപ്പന നടക്കുന്നു എന്ന കാര്യം പറയുന്നത്. നമുക്കറിയാം പൊതുവിടങ്ങളിലൊക്കെ ലഹരിയും മറ്റ് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളൊക്കെ വന്നു പോകുന്നുണ്ടാവും, പക്ഷേ ഇത് വളരെ സുലഭമാണ് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ കൺമുമ്പിൽ അവരെ വെട്ടിച്ചുകൊണ്ട്. അവർ പ്രത്യേകം പരാമർശിക്കുന്നൊരു മോഡൽ, ഒന്ന് മറൈൻ ഡ്രൈവ്, മറ്റൊന്ന് കലൂർ സ്റ്റേഡിയത്തിന് സമീപം. ഇവിടെയൊക്കെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവർ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒക്കെ വളരെ സുലഭമായി ആർക്കും എപ്പോഴും ലഭ്യമാവുന്ന, ഒരു മുൻപരിചയം പോലും ആവശ്യമില്ലാതെ ലഹരി വിതരണക്കാരിലേക്ക് അടുത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ അത്ര കണ്ട് സുലഭമാണ് എന്നതാണ്. ഇത് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ? അല്ല, തീർച്ചയായും ഇന്ന് കൊച്ചി നഗരത്തിൽ ഒരു മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു എന്നുള്ള വിഷയം പല പ്രാവശ്യം നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിലും നിയമസഭയ്ക്കകത്തും അതുപോലെ തന്നെ ഡി ഡി സി യോഗങ്ങളിലും എല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവും അതുപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ ലഭ്യത വളരെ സുലഭമാണ് എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ശ്രദ്ധ കൊണ്ടുവരാനും അടിയന്തരമായി ഇതിന് ഒരു ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഈ കൊച്ചിയിൽ നമുക്കറിയാം കൊച്ചി എന്ന നഗരം പലരും ജോലിക്ക് വേണ്ടി എത്തും, മറ്റിടപാടുകൾക്ക് വേണ്ടി നഗരത്തിൽ കൊച്ചിയിൽ വന്നു പോകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. കാരണം പൊതുവിടങ്ങളിൽ പണ്ടൊക്കെ നമുക്കറിയാം ലഹരി ഇടപാടെന്നൊക്കെ പറഞ്ഞാൽ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ നടക്കുന്ന നീക്കം അല്ലെങ്കിൽ വളരെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ രംഗത്ത് തന്നെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന വ്യക്തി തന്നെ പറയുന്നു ഇതൊക്കെ വളരെ സുലഭമാണ്, ഇത് എവിടെയും കിട്ടും, ഇത് നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മൾ വളരെ ഗുരുതരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ എം എൽ എ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ യുവതലമുറ അറിഞ്ഞോ അറിയാതെ ഇതിലേക്ക് വീണുപോവുകയും അവരുടെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ജീവിത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിനെ സർവശക്തിയും ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാര്യമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ശക്തമായ ഒരു നടപടി പോലീസിന്റെ അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ശക്തികൾ വീണ്ടും വീണ്ടും നഗരത്തിൽ ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ വരികയും അവര് അന്വേഷണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഗവൺമെന്റ് തന്നെ ശക്തമായ എല്ലാ രീതിയിലും അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. അതിന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ എല്ലാവിധ സഹായവും എം എൽ എ. ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഇതിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇടപെടട്ടെ, അത് സംബന്ധിച്ച് നമുക്ക് വിമർശനമുണ്ട്, അത് നമുക്ക് ഇനിയും ചൂണ്ടിക്കാട്ടാം. അതിനുമപ്പുറം ഇതിലൊരു സാമൂഹ്യ ഇടപെടൽ കൂടി ആവശ്യമല്ലേ? കാരണം പൊതു ഇടത്ത് ഇത്ര പരസ്യമായി ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇത് നടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഇടപെടൽ ഒരു പരിധിവരെയെങ്കിലും ഇത് തടയാൻ ഇടവച്ചേക്കാം. അങ്ങനെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ അതിൻ്റെ ബോധവൽക്കരണം, അതിൻ്റെ പരിശോധന, അവിടുത്തെ കടകളിലുള്ളവർക്ക് നൽകേണ്ട ബോധവൽക്കരണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് കൂടി കൊച്ചിയുടെ പൊതുസമൂഹം ഉയരണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ താങ്കളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള ഞങ്ങളുടെ ഇടപെടലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാന അധ്യാപകരും പി ടി എ അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികള് നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ പ്രതിനിധികളുടെ എല്ലാം വെച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടി എം എൽ എ എന്നുള്ളതിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു തന്നെ എക്സൈസിന്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയുണ്ടായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം ഇത്തരത്തിലുള്ള ശക്തികളെ അമർത്തിക്കുക എന്നുള്ളത് പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും ചുമതലയിൽ തന്നെ കണക്കാക്കാം. പക്ഷേ പൊതുസമൂഹത്തിന് ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പൊതുവായ നയം ജനപ്രതിനിധികൾ എന്നുള്ളത് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് അത്തരം ഒരു പ്രവർത്തനം ഈ നഗരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകർ പി ടി എ അതുപോലെ തന്നെ മദർ പി ടി എ അതുപോലെ നമ്മുടെ നെയ്ബർഹുഡ് ഗ്രൂപ്പുകൾ അവരെ എക്സൈസിന്റെ എറണാകുളം എക്സൈസ് ഓഫീസിൽ തന്നെ അവർക്കുള്ള പ്രവർത്തനത്താളിൽ അവരുടെ സഹായത്തോടുകൂടി ഒരു ബോധവൽക്കരണ പരിപാടി
ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വളരെ നന്ദി. എന്തായാലും എം എൽ എ താങ്കളുടെ അത്തരം ഒരു പ്രതികരണത്തിന് നന്ദി. ഇടപെടൽ ഉണ്ടാവട്ടെ. നമുക്ക് ഇത് അമർച്ച ചെയ്യണം. അതൊരു പൊതു ഉത്തരവാദിത്തമാണ്, സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് നിർവഹിക്കാം. ഒരു പവർ ബ്രേക്ക്, വേഗത്തിൽ തിരിച്ചു വരാം.